വിമർശനങ്ങൾ എങ്ങനെ എടുക്കുന്നു അതൊന്ന് പറയാമോ? വിമർശനങ്ങളെ ഞാനാ വിമർശനങ്ങളെ ഞാൻ കാര്യം കേൾക്കാറില്ല, എന്നാലും നേരിടുന്ന കാര്യമുള്ളൂ. നേരിടാൻ മാത്രം ഞാൻ അത്ര സീരിയസ് ആക്കിയൊന്നും എടുക്കാറില്ല. അത് വിമർശനങ്ങൾ ആർക്കാ ഇല്ലാത്തത്? ഇപ്പം എല്ലാ വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കും വരെ വിമർശനം കേൾക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ. അവരിൽ അവരെന്ന് പറഞ്ഞാലും ഇപ്പോൾ അവരുടെ സിനിമകൾക്കും അല്ലെങ്കിൽ അവർ അവരുടെ പേഴ്സണൽ ലൈഫിൽ വരെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ വരെ വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. അപ്പോഴാണ് പിന്നെ എത്ര കാര്യം അങ്ങനെ വലിയ കാര്യമൊക്കെ നോക്കാറുണ്ട്. ആളുകൾ പറയല്ല, പിന്നെ നമ്മൾ ഈ ഒരു ഇത്രയും നമ്മുടെ ഫേസ് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതും കൂടെ നേരിടാൻ റെഡി ആയിരിക്കണം. എല്ലാവരും നല്ലത് എപ്പോഴും പറയണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നല്ലതും പറയും മോശം പറയും, നല്ലത് നല്ലതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കാം, മോശത്തിന് നല്ലതായിട്ടുള്ള രീതിയിൽ എടുക്കാം. ഈ പുതിയ തലമുറയിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഇഷ്ടമുള്ള ഡ്രസ്സ് പലരും ധരിക്കാത്തത് ഈ പേടിച്ചിട്ടുണ്ട്. എന്താണ് ഇഷ്ടം അത് ചെയ്യാം, നമ്മളല്ലേ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്. തോൽവി എഫ് സി എന്ന പടം സൂൺ റിലീസ് ആവാണ്. അപ്പോ ജോർജ് കോറസ് ആണ് ഡയറക്ടർ, അദ്ദേഹം തന്നെയാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് ഓം ഷാഫുക്ക, പിന്നെ ജോണി ആന്റണി ചേട്ടൻ, പിന്നെ ആഷ് ചേച്ചി, ഇങ്ങനെ ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മ്യൂസിഷ്യൻ കാർത്തിക് ആണ്. ഇതിന്റെ പാട്ടിൽ ചെറുതായിട്ടൊന്നും മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നായികയായിട്ട് വരുന്ന ആദ്യത്തെ സിനിമയാണ്. ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുന്നു മുന്നോട്ടേക്ക് എങ്ങനെ പറയാൻ വേണ്ടി. ഒത്തിരി നാളത്തെ എല്ലാവരുടെയും ഒത്തിരി നാളത്തെ കാത്തിരിപ്പും കഷ്ടപ്പാടും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പടം പോയി കാണാൻ ശ്രമിക്കും. ആ ഒരുപാട്, അതായത് ആക്ച്വലി ഇതിൻ്റെ ജോണർ തന്നെ കോമഡിയാണ്, കോമഡി ഫാമിലി മൂവിയാണ്. ഒരുപാട് വലിയ പടങ്ങളൊക്കെ വരുന്ന ഒരു സമയമല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഫാമിലി പടം എന്തായാലും ഓഡിയൻസ് എല്ലാവരും സ്വീകരിക്കുന്നതിന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഈ അടുത്താഴ്ച ലിയോ ഒക്കെ ഇറങ്ങുവാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ബ്രഹ്മാണ്ട പടമൊക്കെ കണ്ടതിന് ശേഷം ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. അപ്പോൾ നമ്മുടെ ഈ മാസം അവസാനമാണ് റിലീസ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ എല്ലാവരും വന്ന് കാണുക.